അൺവീലി ചേട്ടാ തുറക്കട്ടെ. അപ്പൊ ഇത്രയും വലിയ കവറിലോ നിങ്ങളുടെ മീൻ ഏതായിരിക്കും? നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കിയേ. ആവശ്യം വെയിറ്റിട്ട് മതി. ഹലോ ഫ്രണ്ട്സ്, ഞാൻ യദു ബ്രോ. നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാല് ഒരു സർപ്രൈസ് കൊടുക്കലാണ്. ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർക്കും അതുപോലെ തന്നെ നമ്മുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും. അപ്പോൾ സർപ്രൈസിലോട്ട് നമ്മൾ ഡയറക്റ്റ് കടക്കുന്നില്ല. സർപ്രൈസിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാല് ബാ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിട്ടില്ലേ, നമ്മുടെ അരാപ്രേമിക്കും നമ്മുടെ പുലിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈവായിട്ട് കുറച്ച് പള്ളത്തീനും ഉണ്ടോന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ പോട്ട, അതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പൊട്ടമീൻ. എന്താ ലുക്ക് നോക്കിയേ, രണ്ടെണ്ണത്തിൻ്റെ ഇതാ കണ്ടില്ലേ, നമ്മുടെ അക്കോര്യത്തിൽ നമ്മൾ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അവന്മാർ ചാടിപ്പോയാ ഉണ്ട് അല്ലേ. അപ്പോൾ അതെ, ഇവിടെ ഒരുത്തുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരുത്തുണ്ട്, അതുപോലെ തന്നെ ഇതിൽ വേറൊരു വെറൈറ്റി മീനുണ്ട്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണാൻ കിട്ടിയൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കേട്ടോ. പല സ്ഥലത്തും ബൾക്കായിട്ട് അവന്മാരെ കിട്ടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാ മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ എവിടാ ഇതിൻ്റെ അടിയിലാ എവിടാവൻ വീട്ടിലാണോ അല്ലേ? പോട്ടല്ല, മഞ്ഞക്കുരിനാണോടാ? അതല്ലടാ, മഞ്ഞക്കുരിന്റെ നമ്മുടെ അനി ഉദ്ദേശിച്ചത് മറ്റേ ഇതിനാണ് കേട്ടാ, സ്പാ ഫിഷ്. ഇതിൽ മഞ്ഞക്കുരിന്റെ അതവിടെ ഏയ് മഞ്ഞക്കുരി ചാടുവോ ഫ്രണ്ട്സ്? നമ്മുടെ മഞ്ഞക്കുരി ടാങ്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മഞ്ഞക്കുരിന്റെ അടുന്ന ടാങ്കാണ് ഈ കാണുന്നത്. മഞ്ഞക്കുരി അവിടെ, മഞ്ഞക്കുരി ചാടുവോ? നമ്മുടെ മഞ്ഞക്കുരി മിസ്സായി ഫ്രണ്ട്സ്. നമ്മളിതിൽ അത്യാവശ്യം സൈസുള്ള, അതായത് ഏകദേശം ഈ സൈസൊക്കെ ഒരു മഞ്ഞക്കുരിനെ അതിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനായിരുന്നു ചാടി പോയിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്നലെ വരെ ഞാൻ കണ്ടതാണ്. എന്തായാലും അവൻ മിസ്സായിട്ടുണ്ട്, പക്ഷേ നമ്മൾ മഞ്ഞക്കുരിനെ കൊണ്ടുവരും. കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിക്കും നിറഞ്ഞ് തപ്പിയുണ്ടെങ്കിൽ കിട്ടും. നമ്മൾ ചൂണ്ടിടാൻ പോയപ്പോഴാണ് ആ മഞ്ഞക്കുരിനെ കിട്ടിയത്. പിന്നെയും ചൂണ്ടിടാൻ പോകുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുമായിരിക്കും. എന്തായാലും മഞ്ഞക്കുരിനെ നമുക്ക് വിടാൻ പറ്റില്ല, നമുക്ക് എന്തായാലും വേണം. അടുത്തതെന്താന്ന് വിചാരിച്ചാൽ ഇതാകണ്ടല്ലേ, നമ്മുടെ മണ്ണിരയാണ്, നാടൻ മണ്ണിര. ഇതാർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഓസ്കാറുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ പീകോക്ക് ബാസിനും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മെല്ലേനെ അവന്മാർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഇതാ നിങ്ങളവിടെ വരുന്നത്. ഇവന്മാർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ എവിടെയൊക്കെ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ്. ഇവന്മാരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് എത്തിച്ച് നോക്കി സർപ്രൈസ് മൊത്തത്തിൽ പൊളിയും. നമ്മുടെ അമ്മയെടുത്ത് പോയി പറഞ്ഞു കൊടുക്കും. അപ്പം അമ്മയ്ക്കും ഇപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, അതായത് നമ്മൾ ഏത് മീനൊക്കെയാണ് പുതിയത് വാങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഓസ്കാറുകൾക്ക് നമ്മുടെ മണ്ണിര ഉണ്ടല്ലേ, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് നോക്കാട്ടാ. ആര് കടിക്കുന്നുണ്ടോ നോക്കാം ഉമ്മാര്. ഇതിന് ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാടി കടിക്കും. നമ്മുടെ വയറ്റ് വന്ന് നിൽക്കുന്നുണ്ട് കടിക്കാൻ വേണ്ടിയിട്ട്. കടിക്കറാ കടിക്കറാ കടിക്കറ, അവന്മാർ പേടിച്ചിട്ടാണ്ട് നിൽക്കുന്നത്. ഇതിന് ടേസ്റ്റ് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മുടങ്ങാണ്ട് വന്ന് കഴിച്ചോളൂ. നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കഴിക്കുന്നുണ്ട് കേട്ടോ, കഴിക്കുന്നുണ്ടല്ലേ അവർ, കഴിക്കുന്നുണ്ട്. കഴിക്കറാ ഈ ഫോണിലേയും വന്ന് കഴിക്കേ. അപ്പോൾ നമ്മുടെ മണ്ണിരനെ നമ്മുടെ ഓസ്കാർ കൂട്ടന്മാർ തന്നിട്ടില്ല, അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം അങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കാട്ടെ. വേറൊരാൾ ഒരു തലയ്ക്ക് അടിക്കും, മറ്റാൾ വേറെ തലയ്ക്ക് അടിക്കും. അങ്ങനെ കടിക്കാൻ ചെയ്യാൻ രസമായിരിക്കും കാണാനായിട്ട്. കടിക്കണില്ലവന്മാർ. അപ്പം എന്തായാലും മണ്ണിരയുടെ ടേസ്റ്റ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തായാലും നാളെ തൊട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ചാടി തന്നെ കഴിച്ചു കൊടുക്കും. പിന്നെ അടുത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ പീകോക്ക് ബസ്സാണ് കേട്ടോ. നമ്മുടെ മണ്ണിര എടുത്തിട്ടുണ്ട് തേണ്ടല്ലി. ഒരു ഫുൾ സൈസ് മണ്ണിര കേട്ടോ. മണ്ണിരയുടെ വലിപ്പം നോക്കി എത്രയാണ്, ഒരു ഫുൾ സൈസ് മണ്ണിര. നമ്മുടെ പീകോക്ക് ബാസ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ദേഹക്കുണ്ട്, നോക്കിക്കോട്ടെ നോക്കിക്കോട്ടാ നോക്കിട്ടാ. നമ്മുടെ പീകോക്ക് ബാസിന് കൊടുക്കാൻ പോവാണ്. കഴിക്കേ, കണ്ടില്ലേ, കഴിക്കേ, കണ്ടില്ലേ പീകോക്ക് ബസ് ആയറില്ലേ. എവിടെ വാ 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 വാ, എവിടെ പീകോക്ക് ബസ്, വാ വാ വാ. വരുന്നുട്ടാ പീകോക്ക് ബസ്, പേടിച്ചു തോന്നുന്നു കേട്ടോ എയറിലോട്ട് എടുത്തപ്പോൾ. വാട പീകോക്ക് ബസ് വാട. അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ പീകോക്ക് ബാസിനും ഇട്ട് കൊടുക്കാം. മുമ്പ് എന്താ സ്ട്രൈക്കിങ് നോക്കി അവൻ്റെ, ഇട്ട് കൊടുത്ത് കഴിക്കുമ്പോൾ ഒന്ന് ഇട്ടിക്കൊണ്ടു പോവുക. അപ്പോൾ ഇതിൽ ആൽഗയെ പിടിച്ചിട്ടുള്ള ആരം കൊണ്ട് ക്ലിയറായിട്ട് നമുക്ക് കാണാനായിട്ടില്ല കേട്ടാ. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജയിൻ്റ് ഗൗരാമി അതുപോലെ തന്നെ ഏഞ്ചൽ, നോർമൽ ഏഞ്ചൽ, അവരൊക്കെ ഇത് ആ മണ്ണിനെ കഴിക്കുന്നുണ്ട് കേട്ടാ. അപ്പം മണ്ണിരയുടെ പ്രയോഗം കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ കൊണ്ടുവന്ന മീൻ അതിലിരുന്ന് ചാടുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അപ്പുറത്ത് ആരെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലിഗേറ്റർ ഗാറാണ്. ആ ടാങ്കിലോട്ട് അങ്ങാനും നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ കൊണ്ട് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മീൻ ചാടുക വെച്ചാൽ അതോ ഗതി. അപ്പം എന്തായാലും നമ്മുടെ അമ്മേനെ നൈസായിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വിളിച്ചാലോ. അമ്മേ, അമ്മേ, അമ്മ ബായോ. ആ അപ്പം നമ്മുടെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. ബായോ. അപ്പോൾ നമ്മൾ പുതിയൊരു മീനെ വാങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മയ്ക്കറിയാം മീനെ വാങ്ങിയിട്ടുള്ള കാര്യം, പക്ഷേ ഏത് മീനാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം അമ്മയ്ക്കറിയില്ല, നമ്മുടെ പിള്ളേർക്കും അറിയില്ല. വാടാ
പിള്ളേർക്കും അറിയില്ല. അപ്പൊ ഇതിലുള്ള മീൻ ഏതാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? അരോണ അരോണ അരാ പെയ്മ. നിങ്ങൾ ഏതാന്ന് പറയും? പറയ് അതിലേക്ക് പറയേ. അരോണ അമ്മരോണ. അപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണുന്ന കവറിലാണ്, ഇതാ കണ്ടില്ലേ, വലിയ കവറിലാണ്. അപ്പോ ഇത്രയും വലിയ കവറിൽ ഒതുങ്ങുന്ന മീൻ ഏതായിരിക്കും? നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും ചാൻസ് ഇല്ല ഏത് മീനാന്ന് പറയാനിട്ട്. നിങ്ങൾ അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കണ്. അരോണ അരാപ്പേമ അല്ലേ, അമ്മയും അതുപോലെ തന്നെ നമ്മുടെ അപ്പും അരോണ ഇവൻ അരാപ്പേമ. അപ്പൊ നിങ്ങൾ അതിൽ തന്നെയല്ലേ ഉറച്ചു നിൽക്കണ്, ഉറപ്പല്ലേ? ഏയ് നിങ്ങൾ തുറക്കലടാ വിട്. നമ്മളെ സിംബക്കുട്ടൻ നമ്മൾ സർപ്രൈസ് പൊളിച്ചേനട്ടാ. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ വീഡിയോക്ക് ജസ്റ്റ് കമന്റ് ചെയ്തോളട്ടാ. അപ്പൊ നമുക്ക് മെല്ലേനെ നമ്മുടെ മീൻ ഏതാന്ന് അൺവീൽ ചെയ്യാട്ടാ. തുറക്കട്ടെ. ഇതാണ് നമ്മുടെ മീൻ. ഇതേത് മീൻ നിങ്ങൾക്ക് വിലപ്പെടുത്തണ്ടാ? ഇതേതാ? കൊയ്ക്കാർപ്പ്. നമ്മുടെ അമ്മയ്ക്ക് അറിയാട്ടാ, അവിടെ ചില്ലറ കാര്യമല്ല. അപ്പൊ ഇത് വെറും കൊയ്ക്കാർപ്പുകളല്ല, ഇത് കുറെ വെറൈറ്റികൾ ഉണ്ട്. ഇല്ലേ അതിന്റെ പേര് നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാന്ന്? ഇല്ലല്ലോ, പേരറിയില്ല. അപ്പൊ വരണ നമ്മൾ ടാങ്കിൽ നിന്ന് പിടിച്ചിട്ട് നമ്മുടെ കോയിപ്പോണ്ടോട്ട് കൊണ്ടുപോകണം. അപ്പൊ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഏകദേശം രാവിലെ വാങ്ങിയിട്ട് ഇതിൽ കൊണ്ടുപോയി വന്നിട്ടിട്ടാണ് കേട്ടോ, ടെമ്പറേച്ചർ നമുക്ക് സെറ്റാക്കിട്ട്. അപ്പൊ ഈ സെയിം വെള്ളത്തിൽ തന്നെ എടുത്തിട്ട് വേണം നമ്മുടെ കോയിപ്പോണ്ടോട്ട് അമ്മാനെ കൊണ്ടുപോയിട്ട് ടെമ്പറേച്ചർ കാര്യങ്ങൾക്കും സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് മെല്ലാന്ന് പറഞ്ഞ പിടിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. നമ്മുടെ കാർപ്പുകളിന് ഇതിൽ നിന്ന് നെറ്റ് ഉപയോഗിച്ച് പിടിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് എടുക്കുന്ന ടാങ്കിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഓരോ കാർപ്പുകളിനെ പിടിക്കുമ്പോഴും ഇതിൻ്റെ ഏത് വെറൈറ്റി ആണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ടാ. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വെറൈറ്റിയുടെ പേര് തെറ്റാണെങ്കിൽ അതും ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ അവർക്കാർക്കും നമ്മുടെ കാർപ്പുകളുടെ വെറൈറ്റിയുടെ പേരറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ സിംബ ഉണ്ടിട്ട് താഴ്ത്തിരിക്കാൻ പറ്റില്ല അവന്. സിംബയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ സ്പ്രേ വാങ്ങിയിട്ടുണ്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട്. അപ്പോൾ എൻ്റെ സ്കിന്നിങ് കണ്ടില്ലേ, നമ്മുടെ ഇതുവൻ്റെ ഹെയറും ഞാനൊക്കെ കൊഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പം അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് സ്പ്രേ തന്നുണ്ട്. അപ്പം സ്പ്രേ ഏതാന്നൊക്കെ നമ്മൾ കാട്ടിത്തരാം, പക്ഷേ എൻ്റെ ബോഡിയിൽ അടിക്കുന്നത് കാട്ടിത്തരുന്നില്ല കേട്ടോ. കാരണം അത് വീഡിയോയിൽ അടിക്കാൻ നിൽക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പോടാനും ചാടാനൊക്കെ നിൽക്കും, നമ്മുടെ വീഡിയോ ആകെ കൊള്ളാവും. അപ്പം നമുക്ക് മെല്ലേനെ നമ്മുടെ കാർപ്പുകളെ പിടിക്കാം. അപ്പം ആദ്യം തന്നെ അതാണ്ടില്ലേ, ഉള്ളതിൽ ഇത്തിരി കുറച്ച് എനിക്കിഷ്ടമായിട്ടുള്ള ഒരാളാണ് കേട്ടത്. ഇത് നമ്മുടെ ഫാൻഡെയിലാണ് കേട്ടോ, അതായത് യെല്ലോ ഗോൾഡൻ യെല്ലോ ഫാൻഡെയിൽ കണ്ടില്ലേ, അവൻ്റെ ടെയിലും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ഫാൻഡെയിൽ വെയിൽട്ടെയിൽ എങ്ങനെ വേണമെങ്കിൽ പറയാം. പൂരം എല്ലാം നമുക്ക് എത്തിടാം. എങ്ങനെയുണ്ട് അമ്മ ഇത്? സൂപ്പറായിട്ടില്ലേ. പിന്നെ നമുക്ക് എല്ലാവരും പെട്ടെന്ന് പിടിക്കാട്ടെ, കാരണം കോയിപ്പോണ്ടോട്ട് കൊണ്ടുപോയി ഒരാളാണ്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഉണ്ടാ, ഇതുണ്ടല്ലേ, ഒരു ഗിൽറ്റ് മാതിരി തിളങ്ങണ്ടില്ലേ, അവൻ്റെ സ്കിന്നി വടങ്ങിട്ട് കണ്ടില്ലേ. ഇതും ഫാൻഡെയിൽ വെറൈറ്റി തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു മോഡൽ നെയിം ഒന്നുമില്ല, ഫാൻഡെയിൽ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇനിയും നമുക്ക് ഇതിലോട്ട് എടുത്തിടാം. അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊഹാക്കു. ഇതാണ് കൊഹാക്കു കേട്ടോ, ഈ ഓറഞ്ചും വൈറ്റും വരുന്നേ ഉണ്ടല്ലേ. ഇതാണ് നമ്മുടെ കൊഹാക്കു കാർപ്പ്. നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് തോന്നിട്ടത്, നമുക്ക് എന്തായാലും നമ്മുടെ കാർപ്പ് കൊണ്ടുപോയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ കൊഹാക്കു കാർപ്പ്. ഇതെങ്ങനെയുണ്ട് അമ്മേ, നിങ്ങൾ പറയും എങ്ങനെയുണ്ട്? അടിപൊളിയായിണ്ടാ, ക്യാമറയ്ക്ക് നോക്കി പറയും. ആ ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ വെറൈറ്റി ആണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇത്തിരി പോപ്പുലറാണ് ആള്, ഇത്തിരി ഫേമസ് ആണ്. ഇതേ കണ്ടില്ല, ഇതാണ് ട്രൈ കളർ കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ. ഇതാണ് നമ്മുടെ ട്രൈ കളർ. ഇപ്പം ട്രൈ കളറിനും ഇതിലോട്ട് ഇടാം. പിന്നെ നമുക്ക് ബാക്കിയുള്ളവനൊന്ന് പിടിക്കേണ്ട കാര്യങ്ങൾ നോക്കട്ടോ. ഇതിപ്പോൾ ഏകദേശം നാലെണ്ണം വേണ്ടിയിട്ടാ. ഇതിലിനി ബാക്കി എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7, ഏകദേശം 11 കാർപ്പുകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ്. ഇത് ഏതാ വെറൈറ്റി എന്ന് നമുക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടാ. എവിടെ അത്? ഒരു നിഴല് പോലത്തെ കാർപ്പ് കണ്ടില്ലേ, ഒരു കറുത്ത കളറാണ് ആൾക്ക് കണ്ടില്ലേ, സൈഡിൽ ഗോൾഡൻ കളറൊക്കെ ആയിട്ട് നല്ല രസം ആണ് കഴിഞ്ഞിട്ട്. ഇതൊരു പുതിയ വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നണത് കേട്ടാ. അപ്പോൾ ഇതിനും നമുക്ക് ഇതിലോട്ട് എടുത്തിടാം. അപ്പോൾ പിന്നെ കണ്ടില്ലേ ബാക്കിയുള്ള നമ്മുടെ കോയിക്കാർപ്പുകളിലൊക്കെ നമുക്ക് മെല്ലേനെ ഇതിലോട്ട് പിടിച്ചിടാം. അപ്പോൾ ഇനി എത്ര പേരും കൂടി ഉണ്ട്? 3 ആൾ കൂട്ടാ. ഒരു ഫാൻഡെയിൽ, ഒരു ഗോൾഡൻ യെല്ലോ, ഒരു ട്രൈ കളറാണ് തോന്നുന്നു കേട്ടാ. അല്ല ഫാൻഡെയിലാ, വടങ്ങിട്ട്. ഓ എന്താ ലുക്ക് നോക്കിയാലേ, നമ്മുടെ ടാങ്കിലൊക്കെ നമുക്ക് എടുക്കുന്നതാണ് ഉണ്ടല്ലോ, ഹെവി ലുക്കായിരിക്കും. അപ്പം ഇനി വരനെ പിടിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ കോഴിപ്പോണ്ടിലോട്ട് കൊണ്ടുപോട്ടെ, അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോമാർ, ഏകദേശം 7-8 ഇഞ്ച് സൈസ് ഉണ്ട്. അതായത് നമ്മുടെ ഗൗരാമികളില്ലേ അവരുടെയൊക്കെ സൈസ് ഏകദേശം ഉണ്ട് ഇവർക്ക്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ കോഴിപ്പോണ്ടിൻ്റെ അടുത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിപ്പോണ്ടിൻ്റെ നെറ്റ് മേലെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ള കോഴിക്കാർപ്പുള്ള സൈസ് ഉണ്ടല്ലേ, ചെറിയ സൈസാണ് കേട്ടോ, ഏകദേശം ഒരു 4 ഇഞ്ച്, 5 ഇഞ്ച്, 6 ഇഞ്ച് അത്രയ്ക്കൊക്കെ തന്നെയുള്ളത്, കണ്ടില്ലേ അവന്മാർ. അതിൻ്റെ പോസ്കാറും ഉണ്ട്, അത് കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടെമ്പറേച്ചർ സെറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലം ഒരു 10 മിനിറ്റ് ഇത് അങ്ങനെ തന്നെ അതിലോട്ട് ഇറക്കി വെക്കാം. അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായിട്ട് നമ്മുടെ കാർപ്പുകൾ ഡെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ സൈസുള്ള കാർപ്പുകൾ ഡെഡ് ആവില്ല, കാരണം
ഇവരുടെ പെട്ടെന്നുള്ള എന്താ പറയുക ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ വേറെയുള്ളതായിട്ട് സെറ്റവള കഴിവൊക്കെ കൂടുതലായിരിക്കും ഈ സൈസുള്ള കാർപ്പുകൾക്ക്. അപ്പം എന്തായാലും ഒഴിവ് പോകാൻ ചാൻസ് ഉണ്ട്, ഞാൻ അങ്ങനെ പിടിച്ചിരിക്കാം. ഒരു 10 മിനിറ്റ് ഇതെങ്ങനെ ഇരുന്നിട്ട് ടെമ്പറേച്ചർ സെറ്റാവട്ടെ, അതിനുശേഷം നമുക്ക് കോമ്പാറിനെ ഇറക്കി വരുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോഴേ നമ്മുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കാർപ്പുകളിൽ നമ്മൾ ഈ കുളത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, ഏകദേശം ഇത് ഒഴുകിപ്പോയിട്ട് ആ സൈഡിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ വടി കൊണ്ട് ഇങ്ങനെ തോണ്ടി എടുത്തതാണ് ഈ വിളക്കിയിട്ടാ. അപ്പോൾ നമ്മുടെ സിംബ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ. നിനക്ക് പോയി കാർപ്പിന് എടുത്തിടണോ? വേണം, നിനക്ക് നിന്റെ ചേട്ട അവിടെ മുകളിൽ എവിടെ അമ്മോ എല്ലാവരും തീണ്ടത് ഇതിവിടേക്ക് എത്തുന്നത് ഞാൻ കണ്ടില്ലല്ലോ. അപ്പം മുകളിലേക്കും മീൻ പറഞ്ഞു നിനക്ക് വേണടാ, മുകളിലേക്ക് പോയി നമ്മുടെ മീൻ തിന്നാൻ വേണം കേട്ടോ. നിനക്ക് തിന്നാൻ വേണ്ടേ? ഓക്കെ, നീ മീൻ നോക്കിയേ, നീ മീൻ നോക്കി പേടിച്ചിട്ട് നോക്കി മീനോണ്ടിട്ട് നെഗമ്പിടർത്തി നോക്കി. അയ്യോ, ഇതോണ്ടൊക്കെ മാ വീട്ടിണ്ടെങ്കിണ്ടല്ലോ സിമ്പേ. മീൻ കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ. ഇവർ രണ്ട് പേരും കണ്ടില്ലേ, ഒരെല്ലാം ബൂലിയാട്ടാ. പട്ടിയും പൂച്ചി ഇതുപോലെ ഫ്രണ്ട്ലിയായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ യൂട്യൂബിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ കണ്ടിട്ടുണ്ട്. ഇവന്മാര് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കടി കൂറുന്ന സമയത്ത് കടി കൂടും, അല്ലാ സമയത്ത് കുരുത്തക്കേടുകളോ ഒപ്പിക്കാണ്ടില്ല. രണ്ടാളും ഒറ്റയ്ക്കാണ്. ഇപ്പം നമ്മുടെ ഡ്രസ്സ് കടിച്ചു വിളിക്കാൻ അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ നശിപ്പിക്കാൻ ഒക്കെ രണ്ടാളും ഒറ്റയ്ക്കാണ്. ബാക്കിയുള്ള സമയത്തൊക്കെ അടിപൊളിയാണ്. അപ്പം നമുക്ക് ആദ്യത്തെ കാർപ്പിനെ ഞാൻ തന്നെ വിടാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ളതാ കണ്ടില്ലേ ഈ കാർപ്പിനെ. വിടുറ നെറ്റ് വിടുറ അതിനെ കൊണ്ടുപോയെന്നാ തെയ്യ് പല്ലുപിടിങ്ങി പല്ലുപിടിങ്ങി. അപ്പോൾ അമ്മ എടുത്തുന്നവനെ. അപ്പോൾ നമ്മുടെ സിംബേൻ നമ്മുടെ അമ്മ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിംബേൻ അമ്മ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അമ്മയുടെ പട്ടിക്കുട്ടി. അപ്പോൾ ആദ്യം തന്നെ വെറൈറ്റി ആയിട്ടുള്ള അതിനെ എടുത്തിടാട്ടോ. അതുകൊണ്ട് ഇത് തിളങ്ങുന്നൊരു ടൈപ്പ് ഫിഷാണ്. ഇതിൻ്റെ സ്കെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, നല്ല രീതിക്ക് തിളങ്ങുന്നുണ്ട്. ബ്രൈറ്റ് ആയിട്ടുള്ള സ്കെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവനെ എടുത്തിട്ട് നമുക്ക് മെല്ലേനെ നമ്മുടെ ടാങ്കിലോട്ട് ഇടാം. പൊക്കോ ആരും വിട്ടിട്ടുണ്ട്. പിന്നെ വെള്ളം കുറച്ച് കുറവാണ്, അതുപോലെ തന്നെ നമ്മുടെ ടാങ്കിന് കുറച്ച് ചെരിവുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കയ്യിൽ വെച്ച് റിലീസ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. പിന്നെ അടുത്തത് ട്രൈ കളർ. ഇതെൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് കളറാണ് കേട്ടോ, ട്രൈ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവന് നമുക്ക് എടുത്തിടാം. പൊക്കോ 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 പൊക്കോ. അപ്പോൾ ട്രൈ കളർ അതിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണീന് നമ്മുടെ അനിയന് പിടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ അനിയൻ വലയുടെ ഉള്ളിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. ഗോൾഡനെ നിനക്ക് ഇഷ്ടമായത്? അപ്പോൾ അവന് ഗോൾഡനെയാണ് ഇഷ്ടമായിട്ടുള്ളത് ഇട്ടോ ഇട്ടോ ഇട്ടോ. പൊളി ഗോൾഡൻ ആവട്ടുണ്ട് കേട്ടോ. ഇന്ന് നിനക്ക് ആരുടെ ഇഷ്ടം? ഇവനെ ഡ്രാഗൻ അല്ല, അതാണ് ഫാൻഡെയിൽ. ഡ്രാഗൻ്റെ മുഖച്ചായ അല്ലേ? നിന്റെ മുഖം എന്തിൻ്റെ ചായ? പാകാറുണ്ട്. രണ്ടെണ്ണം നീട്ടില്ലേ. ഇനി ഒരെണ്ണം അപ്പു. ഒരെണ്ണോട്ടോ, നിങ്ങൾക്ക് ഉള്ള കാര്യം പറയാലോ. അപ്പോൾ ഒരെണ്ണം അപ്പൂന് പിടിക്കാൻ എൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിനക്ക് ഏതാ റയിൽ ഇഷ്ടമായത്? ട്രൈ കളറാ? ആളുള്ള വലുതിൽ നോക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഏ ഇനി വാവാ വായോ. വാവ ഏതിനെ പിടിക്കണേ? ഓ വാവയ്ക്ക് കൊഹാക്കൂനാണ് ഇഷ്ടമായിട്ടുള്ളത്. ഏ കൊഹാക്കു. ഓ ടാങ്കിലോട്ട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനി 4-5 ഓടിയും ബാക്കിയുണ്ട് കേട്ടോ. ഇതിനെ മൊത്തം ഞാൻ ഇടും. അപ്പോൾ അമ്മയ്ക്ക് ഇടേണ്ട മീനെ ഞാനായിട്ട് ഇട്ടിടുക. അപ്പോൾ അമ്മ പറയും ഇഷ്ടം ഏതിനമ്മയ്ക്ക് പിടിക്കേണ്ടതെന്ന്. ഏതിനമ്മ പിടിക്കേണ്ട പറയും? ഇതാ. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതാണ് കേട്ടോ നമ്മുടെ ഫാൻഡേയിൽ. ഏയ് പെരക്കല്ലടാ, അതായതില്ലേ നമ്മുടെ ഫാൻഡേയിൽ. അപ്പോൾ വേണം നമുക്ക് മെല്ലേനെ വിടാം. ഫാൻഡേയിൽ അതിലോട്ട് പോയിട്ടുണ്ട്. ഇതിനടുത്ത് തന്നെ ഇറണ്ടേ ഏതാ? അമ്മ പറയും ഓറഞ്ചും വൈറ്റും. അപ്പം അമ്മ പറഞ്ഞത് ഓറഞ്ചും വൈറ്റിനാണ് കേട്ടോ. ഇതാണ് കൊഹാക്കു. കൊഹാക്കു പൊക്കോ. നമ്മുടെ കൊഹാക്കുവിനെ അതിലോട്ടിട്ടുണ്ട്. ഇനി എൻ്റെ ചോയ്സാണ്, അമ്മയുടെ ചോയ്സ് കഴിഞ്ഞിട്ട് അമ്മേ. അപ്പം ഇനി ഇള്ളയിൽ മൊത്തത്തിലൊരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ഈ കാണുന്ന ബ്ലാക്ക് കാർപ്പാണ് കേട്ടോ. ഇത് കണ്ടില്ല സൈഡിലൊരു ഗോൾഡ് കളറൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഏകദേശം ഒരു കട്ടളയുടെ ഒരു ലുക്ക് ഉണ്ടെങ്കിലും കാർപ്പ് തന്നെയാണ്. ഇപ്പോൾ ഇനി കൂടി നമുക്ക് ഇതിലോട്ട് ഇടാം. പോയി. പിന്നെ രണ്ടാവുണ്ട് കണ്ടിട്ടുള്ളത് നമ്മുടെ ട്രൈ കളർ. ട്രൈ കളർ ഞാൻ അതിനെ കുളത്തിലോട്ട് ഡയറക്റ്റ് വിടാൻ പോവാ. ഓക്കോ. ഇനി അടുത്തത് നമ്മുടെ ഗോൾഡൻ അല്ലോ. ലാസ്റ്റത്തെ ആളാണ് കേട്ടോ, ലാസ്റ്റത്തെ ആള്. അയ്യോ അതിലോട്ട് ചാടി. അപ്പോൾ നമ്മുടെ കോഴിക്കാർപ്പുകൊണ്ട് കണ്ടില്ലേ, കളർഫുള്ളായിട്ട് കേട്ടോ. അവിടെ കണ്ടില്ലേ നിറച്ച് കോഴിക്കാർപ്പുകളാണ്. എന്താ പറയുക, വേറെ ലെവൽ ലുക്കാണ്. നമ്മുടെ നെറ്റ് കുറച്ച് പൊന്തിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാണ് ആകെ ഒരു ശല്യമായിട്ട് ഇപ്പം നിൽക്കണത്. അപ്പോൾ കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് തീറ്റി എടുത്തിട്ട് ഉമ്മാക്ക് ഇട്ട് കൊടുക്കട്ടെ, കഴിക്കുമോന്നറിയില്ല. അപ്പോൾ നമ്മുടെ തീറ്റ തരണ്ടില്ലേ എല്ലാ വീഡിയോസിലും കാട്ടിയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ അവന്മാർ കുറച്ച് ഇട്ട് കൊടുത്ത് നോക്കാം. കഴിക്കാൻ ചാൻസ് കുറവാണ്, കാരണം നല്ല രീതിക്ക് പേടിച്ചിട്ടാണ് അവന്മാർ നിൽക്കണത്. കഴിക്കടാ.
അപ്പം എന്തായാലും ഇവന്മാർ സെറ്റ് ആവാനായിട്ട് രണ്ട് മൂന്ന് ദിവസം എടുക്കും മര്യാദയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു തുടങ്ങാനായിട്ട്. അപ്പം എന്തായാലും ഇവന്മാർ ഫുഡൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവന്മാരുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും കാട്ടിക്കെന്തായിരിക്കും കേട്ടോ. അപ്പോൾ ഫോൺ നമ്മളും എല്ലാവരും ഇങ്ങനെ വാങ്ങുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് ഒരു ലൈക്കും കമൻറ്റ് അടിക്കാൻ ഒരാളും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെൽ ബട്ടനൊക്കെ എനേബിൾ ഒന്ന് ആക്റ്റീവ് ചെയ്യുന്നുള്ള ഒരുപാട് നല്ല വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ. നമ്മുടെ വീഡിയോ എടുത്ത് പോകുന്നതിൻ്റെ ആ ഫ്ലോയിൽ നമ്മുടെ വീഡിയോൻ്റെ വൈൻഡപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയി. അതിൻ്റെ ഇടയിൽ നമ്മൾ സിംബകുട്ടന് വാങ്ങിയിട്ടുള്ള മെഡിസിൻ കാട്ടിത്തരായിട്ടും മറന്നു. ഈ മെഡിസിൻ്റെ പേരാണ് ബിഗ് ബോസ്. നമ്മുടെ സിംബകുട്ടൻ എന്താണ് അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബോഡിയിലുള്ള ഹെയർ നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ കൂടാതെ അവൻ്റെ ബോഡിയിൽ നല്ല രീതിയിൽ പെയിനുണ്ട്. അപ്പോൾ പെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധ ഹെയർ പോകുന്ന രോഗങ്ങളൊക്കെ മാറുന്നതാണ് ഡോക്ടർമാരും അതുപോലെ തന്നെ ഈ ഡോഗിനെ വളർത്തുന്ന ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ സ്പ്രാവിൻ്റെ ബോഡിയിൽ അടിച്ചിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഗോൾഡൻ കോപ്പർ തന്നെ വാങ്ങാനായിട്ട് ചാൻസ് നമുക്ക് എടുക്കുന്നുണ്ട്. വാങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം നല്ല റേറ്റാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗോൾഡൻ കോപ്പർക്ക് പലരും പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത്ര റേറ്റ് ഒന്നും ഈ സാധനത്തിനില്ല. നമ്മളും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഹോബീസുകൾ ഈ ഫീൽഡിലേക്ക് വന്നതോടുകൂടിയിട്ടാണ് അവരിങ്ങനെ റേറ്റിങ്ങുകൾ കൂടിയിട്ടുള്ളത്. അപ്പോൾ നല്ല റേറ്റിൻ്റെ ഒരു ഐറ്റം വന്നിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും വാങ്ങുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ മിക്കവാറും ഗോൾഡൻ കോപ്പർ തന്നെ വാങ്ങുന്നതായിരിക്കും, നമ്മൾ ഉറപ്പ് പറയുന്നില്ല. അപ്പോൾ എന്തായാലും ശരിക്കും എല്ലാവർക്കും ബൈ.